നമസ്കാരം റാപ്റ്റോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറക്കാനിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫർ റൂമറുകൾ വളരെ വ്യാപകമായി പ്രചരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അർജന്റീൻ സൂപ്പർ താരമായ പൗലോ ഡിബാല യുവന്റസ് വിടുന്നു എന്ന വാർത്തകൾ കുറെ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി അത്ലറ്റിക്കോ മാഡ്രിഡ് ശ്രമിക്കുന്നു അവർ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലൊരു വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അർജന്റീൻ മാധ്യമമായ TNT സ്പോർട്സ് അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് നമുക്കറിയാം ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ലാലിഗയിൽ കിരീട ജേതാക്കളാണ് അവർക്ക് അവരുടെ ടീമിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് പൗലോ ഡിബാലയെ അവർ ലക്ഷ്യം വെക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പക്ഷേ വലിയ ഒരു തുക കൊടുത്ത് താരത്തെ സ്വന്തമാക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷനിൽ ക്ലബിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് പ്ലെയർ സ്വാപ്പിനായിരിക്കും ഒരു പക്ഷേ ശ്രമിക്കുക എന്നും ഈ വാർത്തയിലുണ്ട് അർജന്റീൻ താരമായിട്ടുള്ള ഏഞ്ചൽ കൊറേയ ഈ സീസണിൽ മികച്ച പ്രകടനമാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കാഴ്ചവെച്ചത് അദ്ദേഹത്തെ കൊടുത്തുകൊണ്ട് ഡിബാലയെ കൊണ്ടുവന്നേക്കും അതൊരു ഓപ്ഷനാണ് എന്ന് പറയുമ്പോഴും ഡിയേഗോ സിമിയോണി ഏഞ്ചൽ കൊറേയയുടെ ഒരു വളരെ മികച്ച രൂപത്തിലുള്ള ആരാധകനാണെന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ കളിയെ ഡിയേഗോ സിമിയോണിക്ക് വളരെ ഇഷ്ടമാണ് അത്തരമൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ കൈവിടാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല എന്നാൽ ആൽവരോ മൊറാറ്റ നിലവിൽ ലോണിലാണ് അദ്ദേഹം യുവന്റസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൊറാറ്റയെ യുവന്റസിന് അങ്ങ് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഡിബാലയെ എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് നടത്തിയേക്കും എന്നുള്ള ഒരു വിശകലനവും TNT സ്പോർട്സ് നടത്തുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ് വലിയ മാറ്റങ്ങൾ ഒരു പക്ഷേ ഇത്തരത്തിലൊക്കെ ഈ ഒരു സ്വാപ്പിലൂടെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് വലിയ പണം മുടക്കാനുള്ള സാധ്യതകൾ പൊതുവെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ കുറവാണ് അതുകൊണ്ട് പ്ലെയർ സ്വാപ്പുകൾ ഇനിയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാത്തിരിക്കാം ഡിബാല അടുത്ത സീസണിൽ എവിടെ കളിക്കുമെന്ന് കണ്ടറിയണം ഈ സീസൺ അദ്ദേഹത്തിന് അത്ര മികച്ചതായിരുന്നില്ല പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമാണ് താരത്തിന് ലഭിച്ചത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന വണ്ണം അദ്ദേഹത്തെ ഇപ്പോൾ അർജന്റീന ടീമിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.